ഗിരീഷ് എഡി സംവിധാനം ചെയ്ത പ്രേമലു എന്ന ചിത്രത്തിന് ശേഷം തിയേറ്ററിൽ എത്തുന്ന നസ്ലിൻ ചിത്രമായ യാം കാതലൻ എന്ന ചിത്രത്തിന് പ്രേക്ഷകർക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. പ്രേമലു തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ ഷൂട്ടിംഗ് പൂർത്തിയായ സിനിമയാണ് നസ്ലിൻ്റെ യാം കാതലൻ. ഈ ഒരു ചിത്രവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ഇഷ്യൂ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ചിത്രം ഡിലേ ആയത്. സാമ്പത്തിക ഇഷ്യൂ ആണെന്ന് വിശ്വസിക്കുന്നു. ഗോകുലം ഗോപാലനും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ചിത്രം ഇപ്പോൾ തിയേറ്ററിൽ എത്തിയിരിക്കുന്നത്. പ്രേക്ഷകരിൽ നിന്നും ചിത്രത്തിന് രണ്ട് അഭിപ്രായമാണ് നേടിയെടുക്കാൻ സാധിച്ചത്. ചിലർ പറയുന്നു കണ്ടിരിക്കാം, ചിലർ പറയുന്നു മോശമാണെന്ന്. പ്രേമലുവിന് ശേഷം നസ്ലിൻ്റെ ഒരു ചിത്രം വരുന്നതിനാൽ പ്രേക്ഷകർ അമിത പ്രതീക്ഷ വെച്ചതിനാലായിരിക്കാം ചിലർക്ക് നിരാശ സമ്മാനിച്ചത്. എന്നിരുന്നാലും ചിത്രത്തിൻ്റെ ആദ്യ ദിവസം കേരളത്തിൽ നിന്ന് മാത്രം 90 ലക്ഷത്തോളം രൂപ നേടാൻ സാധിച്ചു. രണ്ടാമത്തെ ദിവസമായ ഇന്ന് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുമ്പോൾ ചിത്രത്തിന് 70-80 ലക്ഷത്തോളം രൂപ ബോക്സ് ഓഫീസിൽ നിന്നും നേടുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ചിത്രം രണ്ട് ദിവസങ്ങൾ കൊണ്ട് 1.5 കോടിക്ക് മുകളിൽ എത്തിയിരിക്കുന്നു. ഒരു ഗിരീഷ് എഡി മൂവി അല്ലെങ്കിൽ ഒരു നസ്ലിൻ മൂവി തിയേറ്ററിൽ വരുന്ന സമയത്ത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് എന്റർടൈനർ സിനിമയാണ്. ആ ഒരു ലെവലിലേക്ക് ഈ ഒരു ചിത്രം എത്താത്തതിനാലായിരിക്കാം ചിത്രത്തിന് രണ്ട് അഭിപ്രായം ഉണ്ടായിരിക്കുന്നത്. പല യുവതാരങ്ങളുടെയും ചിത്രങ്ങൾക്ക് അഭിപ്രായം മോശമായാൽ അട്ടർ ഫ്ലോപ്പ് ആവുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. അവിടെയാണ് നസ്ലിൻ ചിത്രത്തിന് ഭേദപ്പെട്ട കളക്ഷൻ ബോക്സ് ഓഫീസിൽ നിന്നും രണ്ട് ദിവസങ്ങൾ കൊണ്ട് നേടാൻ സാധിച്ചത്.